പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കും എന്നത് വളരെ പഴക്കമുള്ള ഒരു പഴഞ്ചൊല്ലാണ്. അതായത് പൊട്ടൻ, അതായത് കണ്ണു കാണാത്ത ആൾ, കണ്ണു കാണാത്ത ആളെ ചട്ടൻ അഥവാ മുടന്തന് എളുപ്പം പറ്റിക്കാൻ പറ്റും. എന്തെങ്കിലും കൂടി കൊണ്ടേ ചാടിക്കാം, ചതിക്കാൻ ഒക്കെ പറ്റും. കാരണം മറ്റയാൾക്ക് കണ്ണ് കാണില്ല, ഇയാൾക്ക് എന്തായാലും കണ്ണ് കാണും. പക്ഷെ അങ്ങനെ ചെയ്യുന്ന മുടന്തനോട് പിന്നീട് ദൈവം അതിന് പകരം ചെയ്യും, ഇവൻ ചെയ്തത് എന്തോ അതുതന്നെ അവനും തിരിച്ചു കിട്ടും എന്ന അർത്ഥത്തിലാണ് പ്രയോഗിക്കപ്പെടുന്നത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന വാക്കും ഇതുമായിട്ട് നമുക്ക് ചേർത്ത് വെച്ച് വായിക്കാവുന്നതാണ്. കരുണാകരനെയും ആന്റണിയും ഒക്കെ പിന്നിൽ നിന്ന് കുത്തിയൊരു ചരിത്രം രമേശ് ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും ഉണ്ട്. 1991 സംസ്ഥാന മുഖ്യമന്ത്രിയായി ചുമതലയേറ്റെടുത്ത കരുണാകരനെ 1995 ആ സ്ഥാനത്തു നിന്ന് നാണം കെടുത്തി വലിച്ച് പുറത്തേക്കിട്ട് ചാരക്കേസ് ഉൾപ്പെടെയുള്ള ഫാബ്രിക്കേറ്റഡ് സംഭവങ്ങളുണ്ടാക്കിക്കൊണ്ട്, വിവാദങ്ങളുണ്ടാക്കിക്കൊണ്ട് അധികാരത്തിൽ നിന്ന് പുറത്താക്കി ദില്ലിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്തെത്തി ഭരണം പിടിച്ചെടുത്ത മുഖ്യമന്ത്രിയായ ആളാണ് ആന്റണി. 10 വർഷം തികയുന്നതിന് മുമ്പ് 2001 വീണ്ടും ആന്റണി സർക്കാർ അധികാരത്തിലായിരുന്നു. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 18 സീറ്റും നഷ്ടപ്പെട്ട അവസ്ഥയിലായി UDF. തുടർന്ന് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ പടയൊരുക്കം നടത്തി ആന്റണിയെ പിടിച്ച്, കരുണാകരനെ പുറത്താക്കിയ ആന്റണി അതേ ആന്റണിയെ ഉമ്മൻചാണ്ടി പിടിച്ച് വലിച്ചു പുറത്താക്കി. ആന്റണിയെ പണ്ട് കരുണാകരൻ ഇവിടെ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ നേരെ ദില്ലിക്കാണ് വണ്ടി കയറി വിട്ടത്. അതേപോലെ തന്നെ ഈ മുതലിനെ ഇവിടെ നിന്ന് വണ്ടി കയറ്റി നേരെ ദില്ലിക്ക് വിട്ടു. ആരെ? ആന്റണിയെ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി. കരുണാകരൻ ഐ ഗ്രൂപ്പിൻ്റെ പ്രബലനായി നിൽക്കുമ്പോൾ തിരുത്തൽവാദികളെന്ന് പറഞ്ഞുകൊണ്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി എം ഐ ഷാനവാസിനെയും ജി കാർത്തികേയനെയും കൂട്ടിക്കൊണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി നേതാവായ ആളാണ് രമേശ് ചെന്നിത്തല. കരുണാകരൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദ്ദേഹത്തെ കൈവിട്ട് കളഞ്ഞു. ഇപ്പോൾ രമേശ് ചെന്നിത്തല അതേപോലെ വിശ്വസ്തനായി കൊണ്ടു നടന്നിരുന്ന സതീശനും കൈവിട്ടു. ഉമ്മൻചാണ്ടിയെ എല്ലാവരും കൂടിയും കൈവിട്ടു. ഉമ്മൻചാണ്ടി കാലാകാലങ്ങളായി ഏറ്റവും ബദ്ധവൈരിയായി കണ്ടിരുന്ന പ്രതിപക്ഷ നേതാവ് ആയി കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടിയെ വെട്ടി വന്ന രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടി ഇപ്പം ചക്കര ഈച്ചയും പോലെയായി. രണ്ടുപേരും കൂടി ഒരുമിച്ച് ദില്ലിക്കൊരു പോക്കു പോയി. കാശിക്ക് കരിയിലെയും മണ്ണാങ്കട്ടയും കൂടി പോയാൽ മാതിരിയായിരുന്നു അവസ്ഥ. രണ്ടുപേരും ചെന്നു, ഹൈക്കമാൻഡിനെ പോയി കണ്ടു, സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി പറഞ്ഞു, സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതുകൊണ്ട് DCC ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കേണ്ട, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്യേണ്ട. സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സംസ്ഥാന നേതൃത്വം ഈ പുനഃസംഘടനാ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നതിലുള്ള അതൃപ്തി അറിയിച്ചു. അതൃപ്തിയൊക്കെ സോണിയാഗാന്ധി കേട്ടു. ചായ കൊടുത്തു, കടഞ്ഞായ കൊടുത്ത്, പാലൊന്നും ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ സുധാകരനും സതീശനും മാത്രമേ പാലൊഴിച്ച് ചായ കൊടുക്കാറുള്ളൂ കേരളത്തിൽ നിന്ന്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ചെന്ന് കഴിഞ്ഞാൽ പാലില്ലാത്ത ചായ കൊടുക്കുക. ചായ കുടിച്ച് കഴിഞ്ഞ് എന്നാൽ പോകാൻ നേരമായില്ലേ എന്ന് പറഞ്ഞ് വാച്ചിൽ നോക്കിയിട്ട് രണ്ടുപേരും തിരിച്ചു പോന്നു. അതൃപ്തി കേട്ടതല്ലാതെ അവരുടെ അതൃപ്തിക്ക് പുല്ല് വിലയാണ് ഹൈക്കമാൻഡ് കൽപ്പിച്ചതെന്ന് ഇപ്പോൾ തെളിയിക്കുകയാണ്. DCC ഭാരവാഹികളുടെ ലിസ്റ്റ് ഈ വരുന്ന 10-ാം തീയതിക്കകം സമർപ്പിക്കാൻ വേണ്ടി DCC പ്രസിഡൻറ്റുമാർക്കും ഓരോ ജില്ലയുടെയും ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറിമാർക്കും സുധാകരനും സതീശനും നിർദ്ദേശം നൽകി കഴിഞ്ഞു. DCC ഭാരവാഹികളേക്ക് നിശ്ചയിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നുമില്ല. പക്ഷേ ഓരോ ജില്ലയിലും എത്ര ഭാരവാഹികൾ വരെ ആകാമെന്ന ഒരു എണ്ണം നിശ്ചിതപ്പെടുത്തിയിട്ടുണ്ട്. ആ എണ്ണത്തിനപ്പുറം ആ ലിസ്റ്റിൽ ആളുകളുണ്ടാവരുത്. അത്രയും എണ്ണം കൃത്യമായി ആളുകളെ നിശ്ചയിച്ച് ലിസ്റ്റ് KPCC സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻറ്റുമാരുടെ ലിസ്റ്റ് കൂടി സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു നല്ല മാർഗനിർദ്ദേശം അതിൽ കൊടുത്തിട്ടുള്ളത് അതാത് ജില്ലകളിൽ നിന്നുള്ള MPമാരും MLAമാരും ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ജനപ്രതിനിധികൾ ഈ പുതിയ DCC പ്രസിഡന്റുമാർ വരുന്നതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന DCC പ്രസിഡന്റുമാർ ആരാണോ അവർ രാഷ്ട്രീയകാര്യ സമിതിയിൽ അംഗങ്ങൾ, ആ ജില്ലകളിൽ നിന്നുള്ള KPCC ഭാരവാഹികൾ, KPCC സെക്രട്ടറിമാർ, ജനറൽ സെക്രട്ടറിമാർ, വൈസ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ ഇവരുമായി കൂടി ആലോചിച്ച ശേഷം ലിസ്റ്റ് തയ്യാറാക്കണമെന്നും ആ ലിസ്റ്റിൽ KPCC സമർപ്പിക്കുമ്പോൾ ആ ജില്ലയുടെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറിയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനും ആ ലിസ്റ്റിൽ ഒപ്പുവെച്ചിരിക്കണമെന്നുമാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ള മാർഗനിർദ്ദേശം. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒക്കെ കൊണ്ടുവന്ന നോമിനികളും DCC പ്രസിഡന്റും സ്ഥാനത്തുണ്ട് അവർക്കും. പക്ഷേ തൽക്കാലം സുധാകരൻ്റെ നിർദ്ദേശം അംഗീകരിക്കല്ലാതെ വേറെ മാർഗമില്ല. അതാണ് പറഞ്ഞത്, കാലം തിരിഞ്ഞു കുത്തുകയാണ്. പണ്ടെന്താണോ കരുണാകരനോട് ചെയ്തത് അതിന് ആന്റണിക്ക് തിരിച്ചടി കിട്ടി ഉമ്മൻചാണ്ടിയുടെ അടുത്ത് നിന്ന്. ഉമ്മൻചാണ്ടി എന്താണോ ആന്റണിയോട് ചെയ്തത് അതേ അവസ്ഥ ഉമ്മൻചാണ്ടിക്ക് ഉമ്മൻചാണ്ടി വളർത്തിക്കൊണ്ടുവന്ന അനുയായികളുടെ ഭാഗത്തു നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. നിർണായക ഘട്ടത്തിൽ KPCC പ്രതിപക്ഷ നേതാവിനെയും KPCC അധ്യക്ഷനെയും ഒക്കെ തിരഞ്ഞെടുക്കുന്ന നിർണായക ഘട്ടത്തിൽ
വീട് സതീശന് അനുകൂലമായി ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരായ ടി എം സിദ്ദിഖ് ഉൾപ്പെടെയുള്ളൊരു കൂറുമാറി. ഷാഫി പറമ്പിൽ കൂറുമാറി. ഉമ്മൻചാണ്ടി വളർത്തിക്കൊണ്ടുവന്നതാ, പാലും തേനും കൊടുത്ത്, തലയിൽ വെച്ചാൽ പേനരിക്കും, താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കുന്നു പറഞ്ഞ ഒക്കെ തിരുത്തിക്കൊണ്ട് നടന്ന സാധനങ്ങളാണ് ഇറ്റങ്ങളൊക്കെ ഒരു സുപ്രഭാതത്തിൽ തള്ളി പറഞ്ഞു. പണ്ട് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, പുലർച്ചെ കോഴി കൂവുന്നതിന് മുമ്പ് നിങ്ങളൊരാൾ എന്നെ മൂന്ന് വട്ടം തള്ളിപ്പറയുമെന്ന്. ഇത് മൂന്നല്ല, 30 വട്ടം തള്ളി പറഞ്ഞു ഉമ്മൻചാണ്ടിനെ. പിതൃതുല്യനായി കാണുന്ന നേതാവാണെന്നൊക്കെ പറഞ്ഞിരുന്നവരാണ് ഈ ഊത്തമാരും കെ എസിക്കാരും ഒക്കെ. കോൺഗ്രസ് ആണിത് പാർട്ടി. പാല് കൊടുത്ത കൈക്ക് തിരിച്ചു കുത്തിയ ചരിത്രം മാത്രമേ കോൺഗ്രസ്സിൽ വളർന്നു വന്ന ഓരോ നേതാക്കന്മാർക്കുമുള്ളൂ. ആ ചരിത്രം ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ്. ഇന്ന് ഇപ്പോൾ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പക്ഷേ മനസ്സിലൊരു കാര്യം പറയുന്നുണ്ടാവും, ഇന്ന് ഞാൻ നാളെ നീ എന്ന്. സുധാകരനും സതീശനും ഒക്കെ വരാൻ പോകുന്നത് ഇതേ അനുഭവം തന്നെയായിരിക്കുമെന്ന് ഇനി യാതൊരു സംശയവുമില്ല. കാരണം അവരുടെ കീഴിലും പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് ആണ്. ഇത് കോൺഗ്രസിൻ്റെ സംസ്കാരമാണ്.